ഹായ് ഫ്രീൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഈ സ്പെഷ്യൽ വോൾഡേക്കാണ്. അതിനാദ്യം തന്നെ നമ്മൾ ഒരു മാഗസിൻ പേപ്പർ അതിൽ നിന്ന് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കണം കേട്ടോ. പേപ്പർ ട്യൂബ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതെല്ലാവർക്കും അറിയുന്നതാണല്ലേ. ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ തന്നെ നല്ല നീരതായിട്ടുള്ളൊരു പേപ്പർ ട്യൂബ് നമുക്ക് കിട്ടും. അങ്ങനത്തെ നമുക്ക് കുറച്ച് എട്ട് പീസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. അപ്പം ഞാനിത് ഇങ്ങനെ വലിയൊരു ഫ്ലാറ്റ് ബ്രഷ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാം അടിച്ചു കഴിഞ്ഞു കേട്ടോ, അപ്പോൾ ഉണങ്ങാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കാർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ കാർഡ്ബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് എടുത്തേക്കണേ. എന്നിട്ട് അതിനെ ലെവൽ ചെയ്ത് എടുക്കുകയാണ്. നമുക്കൊരു സ്ക്വയർ ഷേപ്പിലെ കാർഡ്ബോർഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിനെ ഞാൻ സ്റ്റാപ്ലർ അടിച്ചും അതൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാനൊരു ചാർട്ട് പേപ്പർ, ബ്ലൂ കളർ ചാർട്ട് പേപ്പർ എടുത്തേക്കാണ്. അതിനുശേഷം ഗം വെച്ച് ഞാനതിനെ ഒട്ടിക്കുകയാണ്. എനിക്ക് ചാർട്ട് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പറോ അല്ലെങ്കിൽ മാഗസിൻ പേപ്പർ വെച്ചിട്ട് പെയിൻറ്റ് കൊടുത്താലോ മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചാർട്ട് പേപ്പറാണെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേറൊരു പേപ്പർ, വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഒരു സർക്കിൾ, ഹാഫ് സർക്കിൾ വരക്കുക. എന്നിട്ട് അതിൻ്റെ കോർണറിലായിട്ട് വീണ്ടും ഒരു സർക്കിൾ വരക്കുക. അപ്പം നമുക്കൊരു മൂണിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്കിപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കാം. വരക്കാൻ അറിയില്ലാത്തവർക്ക് വാങ്ങാൻ കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ മൂണിനൊക്കെ. ഏറ്റവും ഈസിയാണ്, നല്ല സിമ്പിൾ മെത്തേഡാണ് നമ്മുടെ മൂണ് വരക്കുന്നത്. ഇനിയിപ്പോൾ ഗ്ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, ഗ്ലിറ്റർ അതിങ്ങനെ നമ്മൾ അതിൽ ഉച്ചിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ പൗഡർ മതി. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗ്ലിറ്റർ ഇതാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഫ്രെയിം ചെയ്തപോലെ ഞാനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മൂണെടുത്ത് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പം എനിക്ക് ഫോം ഷീറ്റ് കൊണ്ട് സീക്കിൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ സ്റ്റാർ സീക്കിൾ എടുത്തേക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കുഞ്ഞു റോസാപ്പൂ ഉണ്ടാക്കാം. റോസാപ്പൂ ഉണ്ടാക്കാനായിട്ട് ഒരു ഹാഫ് സർക്കിളും അരക്കുക. എന്നതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കളർ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നതിന് ശേഷം അത് സ്പൈറലായിട്ടൊന്ന് വരച്ചെടുക്കാം, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സിസേഴ്സ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്പൈറലായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുറിഞ്ഞു പോകാതെ നോക്കണേ. ഞാൻ കുറച്ച് മുറിഞ്ഞു പോകാന്ന് അറ്റത്തെത്തിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. എന്നതിന് ശേഷം ആ സ്പൈറലായതൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതാ നല്ല ക്യൂട്ടായിട്ടുള്ള 4 റോസ് ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സാറ്റൻ റിബൺ വെച്ച് അതിൻ്റെ ബാക്കിലൊരു ഹൂപ്പ് സെറ്റ് ചെയ്യുകയാണ്. എന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഹാഫ് സ്റ്റിക്കേഴ്സ് വെച്ച് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ചെയ്തേക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.